നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത മുന്നറിയിപ്പുമായി രംഗത്ത്. ഇറാനെതിരെ നടത്തിയ നീക്കങ്ങൾക്ക് ഇരു രാജ്യങ്ങൾക്കും ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുമെന്നാണ് ഖമനേയിയുടെ മുന്നറിയിപ്പ്. ഇതൊരു പ്രതികരണം മാത്രമായിരിക്കില്ലെന്നും ആഗോള ധാർഷ്ട്യത്തെ ചെറുക്കുന്നതിനുള്ള ഇസ്ലാമിക നിയമങ്ങൾ, ധാർമ്മികത, മതം, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയുമായി യോജിച്ച് യുക്തിപരമായ നീക്കമായിരിക്കുമെന്ന് ഖമനേയി ഊന്നി പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രാജ്യത്തെ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ മടി കാണിക്കുകയോ അവഗണന കാണിക്കുകയോ ചെയ്യില്ല. ഇതിനെക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കുക എന്നൊരു മറ്റൊരു പോസ്റ്റും ഖമനേയി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒക്ടോബർ 26 ഇറാനിൽ ജൂതരാഷ്ട്രം നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിനെതിരെ പ്രതികാര ആക്രമണം നടത്താൻ ഉത്തരവിട്ടുകൊണ്ട് ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് മാർച്ചിംഗ് ഉത്തരവുകൾ നൽകിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പരമോന്നത നേതാവിന്റെ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഉടൻ കാണാമെന്ന് ഹീബ്രു ഭാഷയിൽ ഇറാൻ സൈന്യത്തിന്റെ നിഗൂഢമായ ട്വീറ്റും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ആണവ സിദ്ധാന്തം മാറ്റാൻ ടെഹ്റാൻ നിർബന്ധിതരാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ അടുത്ത സഹായിയായ കമൽ ഖരാസി വെള്ളിയാഴ്ച തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇറാന്റെ ആണവ സിദ്ധാന്തത്തിന്മേൽ മൊറട്ടോറിയം നീക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മേഖലാവ്യാപകമായി പ്രതിസന്ധി സൃഷ്ടിക്കുകയും അരാജകത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന ഭയത്തിനിടയിലാണ് ഖറാസിയുടെ ഭയാനകമായ മുന്നറിയിപ്പും പുറത്തുവന്നത്. നേരത്തെ ഇറാനിയൻ സൈനിക സൈറ്റുകളിൽ ഇസ്രയേൽ നടത്തിയ കൃത്യമായ സ്ട്രൈക്കുകൾക്ക് ശേഷം ആക്രമണത്തെ ആക്രമണ പ്രവർത്തനങ്ങളെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്നും ടെഹ്റാൻ വിശേഷിപ്പിച്ചിരുന്നു. കൂടാതെ ഇസ്ലാമിക രാഷ്ട്രത്തിന് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് വാദിക്കുകയും ചെയ്തു. ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ മാസം 26 IDF ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഖമനേയിയുടെയും വാദം. ഇസ്രയേലിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ടും ഖമനേയി പറഞ്ഞിരുന്നു. അഹങ്കാരികളെ നേരിടാൻ സൈനികപരമായും രാഷ്ട്രീയപരമായും ആറ്റശേഖരത്തിന്റെ കാര്യത്തിലായാലും ഇറാൻ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും തിരിച്ചടി നൽകുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുമാണ് ഖമനേയി അവകാശപ്പെട്ടത്. ഇറാൻ സൈന്യം എല്ലാ രീതിയിലും ശത്രുക്കളെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളും സ്വീകരിച്ച് വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെ മുന്നറിയിപ്പുമായി US രംഗത്തെത്തി. ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണത്തിന് ഇറാൻ മുതിർന്നാൽ ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് തടയാൻ വാഷിംഗ്ടണിന് സാധിക്കില്ലെന്നാണ് US വ്യക്തമാക്കിയിട്ടുള്ളത്. US സർക്കാരിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുമ്പ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിന് ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആക്രമിച്ചാൽ ഉടൻ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇസ്രയേലും സൂചിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.